സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമുക്ക് പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് നിൽക്കണം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ വെളിവിൻ്റെ കതിരുകളെ ആകാശത്തു നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിലിൻ സുഖമേ, ഉഷ്ണത്തിൻ തണുപ്പേ, കരച്ചിലിൻ സ്വൈര്യമേ, എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടുകൂടിയായിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. വൃത്തിഹീനമായത് കഴുകുക, വാടിപ്പോയത് നനക്കുക, മുറിവേറ്റിരിക്കുന്നത് വച്ച് കെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂടുപിടിപ്പിക്കുക, നേർവഴിയല്ലാതെ പോയത് തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട് അല്ലേ? നമ്മളെങ്ങനെയാണ് നമ്മളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത്? ഒന്നുകിൽ നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ളവരെയായിരിക്കും, അല്ലെങ്കിൽ നല്ല കഴിവുള്ളവരെയായിരിക്കാം, അതും അല്ലെങ്കിലോ നന്നായിട്ട് പഠിക്കുന്നവരെയായിരിക്കാം അല്ലേ? എന്നാൽ യേശുനാഥൻ എങ്ങനെയാണ് തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 12-ാമത്തെ പാഠമാണ്. ആ പാഠത്തിനൊരു പ്രത്യേകതയുണ്ട്. 12-ാമത്തെ പാഠം 12 അപ്പോസ്തോലന്മാരെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. യേശുനാഥൻ സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിന് ശേഷം 40 ദിവസം രാവും പകലും മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വെച്ച് യേശുനാഥന് പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നു. തുടർന്നാണ് തൻ്റെ പരസ്യ ജീവിതം യേശുനാഥൻ ആരംഭിക്കുന്നത്. യേശു വളർന്നത് ഗലീലയിലെ പട്ടണമായ നസ്രത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുവിന് നസ്രായൻ എന്നുകൂടി ഒരു പേരുള്ളത്. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽ തീരത്തുകൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ശിമയോൻ പത്രോസും സഹോദരനായ അന്ത്രയോസും കടലിൽ മീൻ പിടിക്കുന്നത് കാണാനിടയായി. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഉടൻ തന്നെ തങ്ങളുടെ വലയും വള്ളമൊക്കെ ഉപേക്ഷിച്ച് പത്രോസും സഹോദരനായ അന്ത്രയോസും യേശുവിനെ അനുഗമിക്കുന്നു. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ യാക്കോബും യോഹന്നാനും, രണ്ടുപേരും സഹോദരങ്ങളാണ്, തങ്ങളുടെ പിതാവായ സബദിയോടൊപ്പം ഒരു വള്ളത്തിലിരുന്ന് വലയുടെ കേടുപാടുകൾ തീർക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോഴും യേശുനാഥൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. തങ്ങളുടെ പിതാവായ സബദിയെ സേവകരോടൊപ്പം ആ വള്ളത്തിൽ വിട്ടിട്ട് അവർ രണ്ടുപേരും യേശുവിനെ അനുഗമിക്കുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ മത്സ്യത്തെ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരായി മാറ്റിയവരാണ് യേശുനാഥൻ. പിന്നീട് ഒരിക്കൽ ഗലീലയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ലേവി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുന്നത് കാണാനിടയായി. എന്താണ് ചുങ്കം എന്ന് പറഞ്ഞാൽ? ഇന്ന് നിങ്ങൾക്കറിയാം, ടാക്സ്, നികുതി, ഇതൊക്കെയാണ് ചുങ്കം എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം അത് പിരിക്കുന്ന ആളായിരുന്നു ലേവി. യേശു ലേവിയെ വിളിച്ചു. ഉടനെ തന്നെ ലേവിയും യേശുവിനെ അനുഗമിക്കുന്നതായി നാം കാണുന്നു. യേശുവിൻ്റെ പിന്നാലെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. മലമുകളിൽ വെച്ചും മരുഭൂമിയിൽ വെച്ചും വഞ്ചിയിലിരുന്നു കൊണ്ടൊക്കെ യേശു ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം നൽകുന്നതിനുമായി യേശുനാഥൻ 12 പേരെ
തൻ്റെ അടുത്ത് പേര് ചൊല്ലി വിളിച്ചു. അവരാണ് അപ്പസ്തോലന്മാരെന്ന് അറിയപ്പെടുന്നത്. എന്തിനാണ് യേശുനാഥൻ 12 പേരെ വിളിച്ചത്? തന്നോടുകൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം നൽകുന്നതിനുമായി യേശുനാഥൻ തൻ്റെ അടുത്തേക്ക് പേര് ചൊല്ലി വിളിച്ചവരാണ് അപ്പസ്തോലന്മാർ. അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ശിമയോൻ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യൂദാസ്, സ്കറിയോത്ത. ഒന്നുകൂടി പറയാം, ശിമയോൻ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യൂദാസ്, സ്കറിയോത്ത. അപ്പസ്തോലൻ എന്ന വാക്കിന് അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഒരു പ്രത്യേക ദൗത്യവുമായി യേശുനാഥൻ അയച്ചവരാണ് അപ്പസ്തോലന്മാർ. നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് നിങ്ങളുടെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ആ വിളി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. യേശുനാഥൻ്റെ മരണശേഷം ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ എല്ലാവരും കഥകടച്ചിരുന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ആ സമയത്ത് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരാരവം ആ വീടെങ്ങും നിറഞ്ഞു. പരിശുദ്ധാത്മാവ് തീ നാളങ്ങളുടെ രൂപത്തിൽ തങ്ങളുടെ ഓരോരുത്തരുടെ മേലും വന്നിറങ്ങുന്നത് അവർ കണ്ടു. അവർക്ക് ഭാഷണവരം ലഭിക്കുകയും അവർ ധൈര്യപൂർവം യേശുനാഥനെ പ്രഘോഷിക്കുന്നതായും നാം കാണുന്നു. അന്ന് ജെറുസലേമിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെല്ലാവരും അതിശയപ്പെട്ടു. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഭാഷണവരം ലഭിച്ചത്? ഇവർ ആ ഗലീലിയക്കാരല്ലേ? ഇവർക്കെങ്ങനെയാണ് ഇങ്ങനെയുള്ള അറിവ് ലഭിച്ചത് എന്ന അതിശയമായി. ചിലരാകട്ടെ, ഇവർ പുതുവീഞ്ഞു കുടിച്ച് മത്തു പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നവരെ പരിഹസിക്കുകയുണ്ടായി. എന്നാൽ പത്രോസ് ധൈര്യസമേതം മറ്റപ്പസ്തോലന്മാരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് പറയുകയുണ്ടായി, ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ജോയേൽ പ്രവാചകൻ വഴി അരുളി ചെയ്ത വാക്കുകൾ നിങ്ങൾ ശ്രവിച്ചിട്ടില്ലേ? നിങ്ങളുടെ യുവതി യുവാക്കൾ, അവർക്ക് ദർശനങ്ങളുണ്ടാവും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ജോയേൽ പ്രവാചകൻ വഴി അരുളി ചെയ്ത വാക്കുകൾ പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചിരുന്നതെന്ന് പത്രോസിൻ്റെ പ്രസംഗം ശ്രവിച്ച വിശ്വാസ സമൂഹം, അന്ന് തന്നെ 3000-ലധികം ജനങ്ങൾ പത്രോസ് പറഞ്ഞതനുസരിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയാണ്. ഒരു വലിയ വിശ്വാസ സമൂഹത്തെ അന്ത്യോക്യ എന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യമായി അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. ഹൃദയം നുറുങ്ങി നിന്ന ആ ജനം പത്രോസിനോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അനുദപിച്ച് മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിനെന്ന് പത്രോസ് അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അന്ത്യോക്യയിൽ വെച്ച് ഒരു വിശ്വാസ സമൂഹം, ക്രിസ്ത്യാനികൾ രൂപം കൊള്ളുന്നു. ഇതുപോലെ എല്ലാ അപ്പസ്തോലന്മാരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെന്ന് ശക്തിയുക്തം സുവിശേഷം പ്രസംഗിക്കുന്നതായി നമുക്ക് കാണാം. പത്രോസായിരുന്നു അപ്പസ്തോലന്മാരുടെ തലവൻ. അപ്പോൾ പത്രോസിൻ്റെ പ്രസംഗം ശ്രവിച്ച ജനങ്ങൾ
വിശ്വാസം സ്വീകരിച്ചു. യേശുവിന് വേണ്ടി ഒരുപാട് പേർ രക്തസാക്ഷികളാകുന്നതും നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം. യേശുനാഥൻ ആരെയാണ് തൻ്റെ അടുത്ത് പേര് ചൊല്ലി വിളിച്ച ആ 12 അപ്പൊസ്തലന്മാർ ആരൊക്കെയാണെന്ന് അറിയാമോ? പേരോർക്കുന്നുണ്ടോ എല്ലാവരും? എത്ര പേരെയാണ് വിളിച്ചത്? 12 പേരെ അല്ലേ. ആരൊക്കെയാണവർ? ശിമയോൻ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യൂദാസ്, സ്കറിയോത്ത. ഈ അപ്പൊസ്തലന്മാർ എന്താണ് ചെയ്തത്? നാടെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ചു, പിശാചുക്കളെ ബഹിഷ്കരിച്ചു. പിന്നെയോ? യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗം ശ്രവിച്ച അനേകം പേർ യേശുവിൽ വിശ്വസിക്കുന്നവരായി മാറുന്നതും നാം കണ്ടു. എവിടെ വെച്ചാണ് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്നവരെ വിളിച്ചത്? അന്ത്യോക്യ എന്ന സ്ഥലത്ത് വെച്ച്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്നും ഓർമ്മയുണ്ടായിരിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 12 അപ്പൊസ്തലന്മാരുടെ പേര് നല്ല ഭംഗിയായിട്ട് എഴുതി അവരെക്കുറിച്ച് ഒരു ലഘു വിവരണം നിങ്ങൾ കണ്ടെത്തി വരണം, ഓരോ അപ്പൊസ്തലന്മാരെ കുറിച്ചിട്ടും. അടുത്ത ക്ലാസ്സിൽ എല്ലാവരുടെ കയ്യിലും 12 അപ്പൊസ്തലന്മാരെ കുറിച്ചിട്ട് ഒരു ലഘു വിവരണം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അപ്പൊസ്തലന്മാരെ പോലെ ധീരമായി ലോകത്തിന് സാക്ഷികളാവാൻ ഞങ്ങളെ അങ്ങ് ഉപകരണമാക്കണമേ. അതിനുള്ള അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.